വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ജ്ഞാനം 6:10. ഓരോ വിശുദ്ധരും ഓരോ ചൈതന്യമാണ്. അനുകരണീയമായ ഒരു ജീവിതശൈലിയാണ് അവർ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അനേകം വിശുദ്ധരുള്ള കത്തോലിക്ക സഭയിൽ സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്ന വിശുദ്ധനാണ് പാദുവായിലെ വിശുദ്ധ അന്തോണീസ്. പോർട്ടുഗലിലെ ലിസ്ബനിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ മകനായി 1195 ജനിച്ചു. കുലീന കുടുംബത്തിലെ അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഫെർണാണ്ടോ എന്നായിരുന്നു. അമ്മ ചെറുപ്പത്തിലെ ഫെർണാണ്ടോയെ പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യുകയും പിന്നീട് ദൈവവിളിയുടെ ഭാഗമായി ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് അന്തോണി എന്ന പേരിൽ സന്യാസിയായി. വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന അദ്ദേഹം തുടർന്ന് ഇറ്റലിയിലെ പാദുവയിലെത്തുകയും പിന്നീട് ആ സ്ഥലത്തിന്റെ പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുകയും ചെയ്തു. പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസ് 1231 ജൂൺ 13 പാദുവയിൽ വെച്ച് നിര്യാതനായി. അടുത്ത വർഷം ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ പുണ്യവളനായി അംഗീകരിച്ചു. ജൂൺ 13 വിശുദ്ധ അന്തോണിയുടെ തിരുനാൾ ദിനമായി കത്തോലിക്ക സഭ ആചരിച്ചു പോരുന്നു. വിശുദ്ധ അന്തോണിയുടെ പ്രഭാഷണങ്ങളിലെ ആത്മീയ മൂല്യം പരിഗണിച്ച് പോപ്പിയൂസ് 7 മാർപ്പാപ്പ അദ്ദേഹത്തെ തിരുസഭയുടെ പണ്ഡിതൻ എന്ന സ്ഥാനം നൽകി ആദരിച്ചു. പാദുവയിലെ ബസലിക്കയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഴുകാത്ത നാവ് ഈ ആദരവിന്റെ തെളിവായി അവശേഷിക്കുന്നു. വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ ജീവിത സഹനങ്ങൾ കൂടി നാം അനുസ്മരിക്കുകയും അനുകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം ഇതിനായി നമുക്കൊരു പാഠമാകട്ടെ.